അല്ല ജോമോനെ, ഇന്നലെ എന്താ പറ്റിയത്? എന്ത്? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലോ. ഒരാങ്ങളാന്ന് പറയുമ്പോ ഒരു ഉത്തരവാദിത്തക്ക് വേണ്ട എന്റെ ജോമോനെ. പത്രം ലേറ്റായ ചേട്ടനോട് ആളോട് ഇതന്നെ പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ബാക്കിയുള്ള പത്രം സപ്ലൈ. അയാള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതേ റെസ്പോൺസിബിലിറ്റി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം കർണാടകത്തിൽ പോയി 10-7 ലക്ഷം കൊടുത്ത് MBBSന് പേയ്മെന്റ് സീറ്റ് വാങ്ങി തരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അമ്മായപ്പന്റെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലിരുന്ന് റിയൽ എസ്റ്റേറ്റിലെ പണി ഒന്ന് വിട്ടുപിടിയാട്ടാ. മുംബൈ നീ ജീവിച്ചിരിപ്പുണ്ടോ? അതെ ജോമോനെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കണി കണ്ടതേ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ശരിയല്ലേ എല്ലാം പറഞ്ഞു? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇവരെ കാണൂ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും മോനെ പണിയൊക്കെ തീർക്കട്ടോ. ഹലോ, ചേട്ടാ ഇന്നലെ ബാങ്ക് അക്കൗണ്ടിൽ ക്യൂ നേയാ ഇതേ സേരില്ല. നേപ്പാളിനോട് പണിക്ക് വന്നത് ചെയ്തിട്ട് പോണം. എന്നെ ഉപദേശിക്കും വന്ന നിന്റെ തലയാൻ തല്ലി പൊളിക്കും. സംജാ പോയി പണി നോക്കടാ. ബേശ്വരം ഈ വീട്ടിൽ നിനക്ക് മാത്രം എന്നോട് എന്തെങ്കിലും സ്നേഹമുള്ളൂ. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ നീ എന്നെ ഉപദേശിച്ചല്ലോ. കൃത്യമായടാ, സന്തോഷേ. താങ്ക് യു. ജസ്ലിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്, ഇനി അവളെ കണ്ട മതി. റോസ്ലിൻ ജോമോനെ കല്യാണം കഴിഞ്ഞോ? ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്ത രണ്ട് കുട്ടികളുമായി. എന്തേ വല്ല കുഴപ്പമുണ്ടോ? ജോമോന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെ ആഗ്രഹങ്ങളാ? എന്നിട്ട് ചേച്ചി എന്തേ അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കുന്നു? യെസ് ഡോക്ടർ. ആ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ, വാക്സിനേഷന്റെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. മക്കൾ പോകും. റൗൺസിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ, ഇനി ആ വെട്ടുകത്തി ഇവിടെ താങ്ങാനുള്ള കെൽപ്പില്ല. എടുത്തി ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ മുങ്ങിയേക്കാം. ചേച്ചി വന്ന് ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താടാ ജോമോനെ ഇങ്ങനായി പോയേ? വിൻസെന്റിന്റെ മക്കളിൽ മൂന്നാമത്തത് ഇവൻ, മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റാ, പ്രാക്ടീസാ. രണ്ടാമത്തത് ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമായി ഇന്നലെ കഴിഞ്ഞു. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ MBA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. MBA എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ MBA, 5 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയാം. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോളെ 2 മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണം എന്ന് പറയണത്. വെരി ഗുഡ്. അവ യു മേ ഗോ. നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ അതെ, ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവർ ചീപ്പ് സ്റ്റെൻഡിടും. പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, മനസ്സിലായോ? 4 ആള് കേൾക്കുമ്പോൾ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് സ്റ്റെൻഡ് ഇടാം. എന്താ മതി? എന്നാ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാലോ. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി, എടുത്ത് ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞു മതി. സംഗതി അല്പം കുരുത്തം കെട്ടവനാണെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. എന്റെ പൊന്നു ഡാഡി, ഇങ്ങനെ കണ്ണി ചേരില്ലാത്ത കച്ചവടക്കാരനാവല്ലേ. നീ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റിയൊക്കെ ആയിട്ട് നടന്നോ? എന്റെ കാലത്തിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീ വല്ല ചാരിറ്റി ഹോസ്പിറ്റൽ ആക്കുമെന്ന എന്റെ പേടി. അതെ, അതന്നെ എന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ചെയ്യണ പാപങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ. എന്താ ഡാഡി മോളും കൂടെ? ആൽഫി,
ഈ ഹോസ്പിറ്റല് ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. വിൻസെന്റിന്റെ ഈ മോൻ എന്തായാലും കച്ചവടം മറന്നു കളിക്കില്ലല്ലോ. സന്തോഷം. ഏതായാലും അമ്മായപ്പനും മരുമോനും നല്ല ചേർച്ച. Made for each other.